ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നത് നമ്മുടെ ജോബ് വേക്കൻസിയെ പറ്റിയിട്ടാണ്, ലുലുമാളിൻ്റെ ജോബ് വേക്കൻസിയെ പറ്റി. ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലുലുമാളിൻ്റെ ജോബ് വേക്കൻസി വരുമ്പോൾ ഞാനൊരു വീഡിയോ ഇടുമെന്ന്. അതുപോലെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു, നിങ്ങളെല്ലാവരും ഇത് കാണുക, കേൾക്കുക. നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ലുലുമാളിലേക്ക് പോവുക. നിങ്ങളുടെ ബയോഡേറ്റയും കൊണ്ട് അവിടെ ഗേറ്റ് ഫോറിൽ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. നിങ്ങൾ എപ്പോൾ 24 hours അവർ അവിടെ നിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അതും കൊണ്ട് അവിടെ പോവുക, നിങ്ങളുടെ ബയോഡേറ്റ കൊടുക്കുക, അവർ അത് അവരുടെ HR നൽകും. അവിടെ നിന്നാണ് ഡയറക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ് നടത്തുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അറിഞ്ഞവരും അറിയാത്തവരും ജോലി ആഗ്രഹിക്കുന്നവരും എല്ലാം പെട്ടെന്ന് ബയോഡേറ്റയുമായിട്ട് പെട്ടെന്ന് ലുലുമാളിലോട്ട് പൊട്ടിപ്പിക്കോളൂ. ഇനി അടുത്ത നമ്മുടെ ലുലുമാളിൻ്റെ വിശേഷങ്ങളാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേ ആണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കെന്ന റോഡിലൊന്നുമില്ല. നമ്മുടെ കേജ് കേരള ഹോട്ടലൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഞായറാഴ്ച അവിടെ തുറക്കത്തൊന്നുമില്ല. റോഡിലും വണ്ടികളൊക്കെ വളരെ കുറവാണ്. ശരിക്കും സൈലൻ്റ് ആണ്. ഒരു പണിക്കാരുമില്ല, ഹിന്ദിക്കാരെ കാണാനേ അവിടെയൊന്നുമില്ല. ആകെ 1-2 സെക്യൂരിറ്റികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും നാളെയും എന്ന് പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച 10-11 അവിടെ ആൾ കാണില്ല എന്ന് അവിടുത്തെ സെക്യൂരിറ്റിക്കാർ പറഞ്ഞു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവിടെ ആരും ഇല്ലാത്തത് പണിക്കാർ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബയോഡേറ്റയുമായിട്ട് പോകുമ്പോൾ ഒന്ന് പ്രതീക്ഷയോടെ പോവുക, അവിടെ ഉണ്ടാവുമോ എന്ന്. പക്ഷേ അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഒന്ന് പോയി നോക്കുക. ഗേറ്റ് 4 പിന്നെ നമ്മുടെ ലുലുമാളിൻ്റെ രണ്ട് സൈഡിലും ആഡൊക്കെ വന്നിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. രണ്ട് എൻഡിലുമാണ് ആഡൊക്കെ വച്ചിരിക്കുന്നത്. ഇനിയും കുറച്ച് പണികളൂടി ഉണ്ടെന്ന് തോന്നുന്നു. മെയിൻ എൻട്രൻസിലും പണികളൊക്കെ ബാക്കിയുണ്ട്. ഇത് നമ്മുടെ കാർ പാർക്കിംഗ് ആണ്. ഇത്രയും ഭാഗം കാർ പാർക്കിംഗ്. ഇത്രയും മാത്രമല്ല, ഇതിൻ്റെ സൈഡിൽ കൂടി കാണുന്ന വഴി നേരെ പോയി ആ ബാക്ക് സൈഡിലും കാർ പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് ഞാനൊന്നും പറയേണ്ട, നിങ്ങൾ ബാക്കിയുള്ള വീഡിയോകളിൽ കൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ്, അതും എല്ലാവർക്കും അറിയാം. ഇതിൽ കൂടെ കയറി അപ്പുറത്തിറങ്ങുക. ഇത് സ്റ്റെപ്പ് കയറി നമ്മുടെ ആ ചെറിയ പാലത്തിൽ നിന്നിട്ടുള്ള വ്യൂ ആണിത്. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബൈ.